ഇടുക്കിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലില് ജോസ് ജോർജിന്റെ ജയം എന്ന് പറയുന്നത് സി പി എമ്മിന് കിട്ടിയ ഒരു സമ്മാനം പോലെയായിരുന്നു അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എന്താ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് പിന്നെ സഭയും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസുമായിട്ടുള്ള ഒരു വലിയ വഴക്ക് പി ടി തോമസിന് അവിടെ നിന്ന് മാറേണ്ടി വരുന്നു അപ്പം മൊത്തത്തില് കോൺഗ്രസിനോട് പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഇടുക്കിയിൽ ഉടലെടുത്തു അത് കൃത്യമായിട്ട് മുതലെടുക്കാനായിട്ട് അന്ന് സി പി എമ്മിന് കഴിയുകയും ചെയ്തു എല്ലാ ഗ്രൂപ്പുകളെയും ജോയിസിനെ സ്ഥാനാർത്ഥി നിർത്തി അപ്പൊ ഒരു ഫ്രഷ് ഫേസ് വരുന്നു ആളുകൾ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് എൽ ഡി എഫിനെ അനുകൂലിക്കുന്ന ഒരു കാലാവസ്ഥയാണ് പക്ഷെ അത് കഴിഞ്ഞ ഇലക്ഷനെ മാറിമറിച്ചു ഇടുക്കി പരമ്പരാഗതമായിട്ട് നമുക്കറിയാം കോൺഗ്രസ് കോൺഗ്രസ് ഒരു അപ്പൊ ഇത്തവണ എന്തായാലും സിറ്റിംഗ് എം പി എന്നുള്ളതിലേക്ക് അവിടെ ഡീൻ തന്നെയാണ് ഡീൻ കുര്യാഘോസ് തന്നെയാണ് സ്ഥാനാർത്ഥിയാവുക ഇടുക്കിയുടെ കാര്യത്തിൽ ഇത്തവണ സി പി എമ്മിന് വാസ്തവത്തിൽ വെല്ലുവിളി കഴിയുമോ സാധാരണ അതിൽ സാധിക്കില്ല ഇടുക്കി പരമ്പരാഗതമായിട്ട് തന്നെ ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് പണ്ട് ഫ്രാൻസിസ് ജോർജ് മത്സരിച്ച് ജയിച്ച ഒരു ഇടുക്കിയുണ്ട് ഇടുക്കി ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും അതുകൂടാതെ പത്തനംതിട്ട റാന്നിയും കൂടി ചേർന്നതും പഴയ ഇടുക്കി മണ്ഡലം ഇപ്പോൾ അത് മാറി പത്തനംതിട്ട റാന്നിയൊക്കെ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് പോയി പകരം മൂവാറ്റുപുഴയും ഗോതമാലും ചേർന്നു മൂവാറ്റുപുഴയും ഗോതമാലോടി വന്നപ്പോൾ അത് എൻ്റെ യു ഡി എഫ് സ്വഭാവം വർദ്ധിച്ചു സോധവേ തന്നെ യു ഡി എഫ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ പി ജെ ജോസഫിൻ്റെ ശക്തിയേതരപ്പെട്ട തൊടുപുഴയുണ്ട് മൊത്തത്തിൽ ആ ഒരു മണ്ഡലത്തിൻ്റെ ഒരു കാർഷിക മേഖലയാണ് അവിടെ രണ്ടായിരത്തി ഒമ്പതിൽ ഫ്രാൻസിസ് ജോർജിനെ പോലെ പള്ളിക്കാർക്ക് സ്വീകാരനായ ഒരാൾ മത്സരിച്ചിട്ട് പോലും പി ടി തോമസ് നല്ല ഭൂരിപക്ഷത്തിലും വിജയിക്കും പി ടി തോമസ് നല്ലൊരു പോരാളിയായിരുന്നു അതേപോലെ പല കാരണങ്ങളും കൊണ്ടും

പള്ളിക്കാരെ പുള്ളിക്കെതിരായിട്ടുണ്ട് എന്നുള്ളത് പള്ളിക്കാരെ ഒരു കാലത്ത് പുള്ളിക്ക് അനുകൂലമായിരുന്നില്ല പക്ഷെ ആ തവണ പുള്ളിക്ക് വളരെ പ്രതികൂലമായിരുന്നു അതുകൊണ്ട് സീറ്റ് നിഷേധിച്ചു ആ സ്ഥാനത്ത് ഡി കുര്യാഘോസ്സിനെ കൊണ്ടു അപ്പോൾ ഡീൻ കുര്യാഘോസ് വന്നപ്പോഴും ആ പള്ളിയുടെ വിപ്രതിപത്യം മാറിയില്ല കാരണം എത്ര സ്ഥാനത്ത് ജോയ്സ് ജോർജ് കോൺഗ്രസ് കാരനാണ് അദ്ദേഹം ആണ് ശരിക്കുള്ള കോൺഗ്രസ് ആ ഒരു കോൺഗ്രസ്സുകാരനായി ജോയ്സ് ജോർജിനെ ഈ പള്ളിക്കാരും പാറപ്പടക്കാരും കൂടി കൂടിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചു പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങി അങ്ങനെയാണ് ജോയ്സ് ജോർജ് വിളിച്ചത് അപ്പോൾ ഈ ഗാൻഡിൽ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ഭയാശങ്കകൾ അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ആളുകൾ പ്രചരിപ്പിച്ച കിംവദന്തികൾ അത് സാധാരണക്കാരായ വോട്ടർമാരെ സ്വാധീനിച്ചു അങ്ങനെയാണ് ഡീൻ തോറ്റും മാത്രമല്ല ഈ മെത്രാൻ നരമലയിൽ വോട്ട് ചോദിച്ചു തന്ന ഡി കുര്യാഗോസിനെ മാറാനിക്കുഴിക്കാട്ട് ഏ ഇടുക്കി ബിഷപ്പ് ആ അതെ അദ്ദേഹം ആക്ഷേപിച്ച് പറഞ്ഞു വിടുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ അങ്ങനൊരു സപ്പോർട്ടായിട്ട് പോലും കോൺഗ്രസ് പാർട്ടി ഡി കുര്യാക്കോസിന് പിന്തുണയ്ക്കുകയല്ല ചെയ്ത് മറിച്ച് മെത്രാനരമനയിൽ ഓട്ടി ചോദിച്ച് തന്ന ആ സ്ഥാനാർത്ഥിയെയാണ് കുറ്റ കുറ്റപ്പെടുത്തിയത് മെത്രാനെല്ലാം കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സപ്പോർട്ടൊക്കെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ മൊറയിലെ നഷ്ടപ്പെട്ടു അങ്ങനെ ജോയിസ് ജോർജ് വിജയിച്ചു പക്ഷെ കഴിഞ്ഞ ശരിയായ തിരിച്ചു തിരിച്ചു അങ്ങനെ ആ തവണത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇത്തവണയും ഡീൻ തന്നെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വ്യക്തമായി എതിർ സ്ഥാനാർത്ഥി ജോയിസ് തന്നെയായിരിക്കും എന്നാണ് കേൾക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സൂചനകളുണ്ട് ജോയിസിനെ തന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു കാരണം അവർക്ക് വേറൊരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോഴും വിഷയം കർഷക പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പക്ഷെ കോൺഗ്രസിന്റെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ കോൺഗ്രസ് മണ്ഡലം എന്നുള്ള ഒരു എന്താ പറയണ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പ്രതീതി ഉണ്ടല്ലോ അതിനെ തകർക്കാൻ പറ്റുന്ന ഒരു ഘടകം ഇത്തവണ ഉണ്ടോ അല്ല ആ രീതിയിലുള്ള ഘടകം അവിടെ ഇല്ല

ഉള്ളൊരു സ്വാധീനം തന്നെ ഇടുക്കിയിലുള്ളൂ അത്ര തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് അത്ര പോലും ഇടുക്കിയിലില്ല അതെ ആ ഭാഗത്തിൽ എനിക്ക് ബി ജെ പി ഒരു പക്ഷേ ചിലപ്പോൾ അവഗണിക്കുന്ന ഒരു പ്രദേശം കൂടിയാണെന്ന് എനിക്ക് എൻ ഡി എയിലെ കൊടുത്തേക്കാ ഘടകക്ഷി കൊടുക്കാം അല്ലെങ്കിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഫീൽഡ് ചെയ്യാം

അത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒക്കെ തുല്യമായി അവകാശപ്പെട്ട വോട്ടുകളാണ് തോട്ടം മേഖലയിൽ ഐ എ ടി സിയും സി ഐ ടിന്റെ ഒക്കെ ഒക്കെ ഒരു തട്ടകമായി പക്ഷെ ആ വോട്ടുകളെ സംബന്ധിച്ച് നമുക്ക് അത്ര ഉറപ്പിച്ച ഒന്നും പറയാൻ പറ്റില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് പേടിക്കേണ്ട ഘടകം ഇടുക്കിയിൽ കോൺഗ്രസിനെ പള്ളിയുടെ പിന്തുണ പഴയ പോലെ ഇല്ല കാരണം ഈ ഗാഡിനിൽ റിപ്പോർട്ട് ഒന്നും അധികം നാൾ ഓടൂല്ല അതിന്റെയൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ഇനി ഗാർഡിൽ റിപ്പോർട്ട് കസ്തൂരി രംഗത്ത് ഒന്നും പറഞ്ഞാൽ ആളുകളും ഗവനിക്കില്ല പിന്നെ ആനിക്കുഴിക്കാട്ടിൽ കാലം ചെയ്തു പോയി ഇനിയിപ്പോ ആ രീതിയിലുള്ള ഒരു ആനീ കുഴിക്കാട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ തൃശ്ശൂർ മെത്രാൻ കുണ്ടുവളത്തിന്റെ വേറെ പതിപ്പായിരുന്നു പതിപ്പായിരുന്നു അതെ അപ്പൊ പുള്ളി പറഞ്ഞതുപോലെ ഒരു ആക്റ്റീവ് ബിഷപ്പാണ് വളരെ സക്രിയമായിട്ട് ഇടപെടുന്ന ഇടപെടുന്ന ബിഷപ്പാണ് അതാ അതെ അതെ അപ്പം പിന്നെ ഈ കുടിയേറ്റ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു അതും പ്രധാനമാണ് അനിക്കുഴിക്കാട്ടിൽ ഒരു നിലപാട് ശരിയായിട്ടാണെങ്കിൽ തെറ്റായിട്ട് എടുത്താൽ അതിന് ആളുകളെ വില കൽപ്പിക്കുകയാണ് അതാണ് ജോയിസ് ജോർജിൻ്റെ ഒരു വിജയ രഹസ്യമായിട്ട് ആ അതേ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് എന്ന് മാത്രമല്ല ഈ കോൺഗ്രസ് നേതാവായിരുന്നു ഇ എം അഗസ്തിയുടെ അടുത്ത ബന്ധുവാണ് ആ നിലയിൽ കോൺഗ്രസ് സർക്കിൾസിലുമൊക്കെ ഇദ്ദേഹം സ്വീകാര്യനാണ് പിന്നെ കോൺഗ്രസ് എന്ന് വെച്ചാൽ എപ്പോഴും ഗ്രൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വെടിയും കോഴ്സിൻ്റെ ഒരു പണി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടോ അവർ വിചാരിച്ചാൽ എന്ത് സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ള വേറെ ചോദ്യമാണ് എങ്കിൽ പോലും എന്തായാലും എന്താ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ ആശങ്കകൾ ഇടുക്കിയുടെ കാര്യത്തിൽ ആവശ്യമില്ല ഇന്നത്തെ നിലക്ക് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയോ ഒരു ആശങ്കയോ തോന്നേണ്ട കാര്യം